Good evening, dear friends. Once again, welcome back to my channel. In the video, we are going to learn Plus 2 Accountancy Reconstitution of a Firm, Death of a Partner. This is the video series. ഒരു പാർട്ണർ മരണം സംഭവിച്ചാൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് എങ്ങനെ ക്ലോസ് ചെയ്യുമെന്നും അദ്ദേഹത്തിൻ്റെ എമൗണ്ടുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നും എന്നുള്ള കാര്യമാണ്, സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പായി, ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. പാഠഭാഗത്തേക്ക് നമുക്ക് കടക്കാം. റിട്ടയർഡ് ഡെത്ത് ഓഫ് എ പാർട്ണർ എന്ന സാഹചര്യത്തിൽ അതിന് വേണ്ടി വരുന്ന വർക്കിംഗ് നോട്ടുകൾ ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വർക്കിംഗ് നോട്ട്സ് റിലേറ്റഡ് ടു ഡെത്ത് ഓഫ് എ പാർട്ണർ. ഒരു പാർട്ണർ മരണം സംഭവിച്ച് സ്ഥാപനത്തിൽ നിന്ന് വിട വാങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന വർക്കിംഗ് നോട്ട്സ് ഏതൊക്കെയാണെന്നാണ് നാം ഇവിടെ കാണുന്നത്. പൊതുവെ 7 വർക്കിംഗ് നോട്ട്സ് ആണ് ഉള്ളത്. എല്ലാ വർക്കിംഗ് നോട്ട്സും എല്ലാ ക്വസ്റ്റ്യനിലും ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. പൊതുവായി 7 വർക്കിംഗ് നോട്ട്സുകളാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ഒന്നാമതായിട്ട് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതായത് ഈ ഡെത്തായ പാർട്ണറെ ഒഴിവാക്കിക്കൊണ്ട് നിലനിൽക്കുന്ന പാർട്ണേഴ്സ് അവരുടെ പുതിയ റേഷ്യോ കണ്ടെത്തുന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. രണ്ടാമതായി പറയുന്നു കാൽക്കുലേഷൻ ഓഫ് ഗെയിനിങ് റേഷ്യോ. ഡെത്തായ പാർട്ണർ പോയി കഴിയുമ്പോൾ, ഒഴിവാക്കപ്പെടുമ്പോൾ പിന്നെ ഫേമിൻ്റെ ഗെയിനിങ് റേഷ്യോ കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടാമതായി ചെയ്യുന്നത്. മൂന്നാമതായി പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ ഗുഡ്വിൽ. ഫേമിൻ്റെ ടോട്ടൽ ഗുഡ്വിൽ കണ്ടെത്തുക എന്നുള്ളതാണ്. നാലാമതായിട്ട് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ഷെയർ ഓഫ് ഗുഡ്വിൽ. ഫേമിൻ്റെ ഗുഡ്വില്ലിൻ്റെ ഷെയർ കണ്ടെത്തുക എന്നുള്ളതാണ്. ടോട്ടൽ ഗുഡ്വിൽ റിട്ടയർ ഡെത്തായ പാർട്ണറുടെ ഷെയർ കണ്ടെത്തുക എന്നുള്ളതാണ് നാലാമത്തെ വർക്കിംഗ് നോട്ട്സ്. അഞ്ചാമത്തെ വർക്കിംഗ് നോട്ട്സ് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ടിൽ ദ ഡേറ്റ് ഓഫ് ഡെത്ത്. ഈ ഡെത്തായ പാർട്ണർ ഫേമിൽ നിന്ന് ഡെത്തായ ആ സമയം വരെ, അതായത് ലാസ്റ്റ് ഇയറിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തതിന് ശേഷം ഈ മരണം സംഭവിച്ച പാർട്ണർ മരണം സംഭവിക്കുന്ന സമയം വരെ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന ലാഭത്തിൻ്റെ വിഹിതവും അദ്ദേഹത്തിന് നൽകേണ്ടതുണ്ട്. അതാണ് അവിടെ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ടിൽ ദ ഡേറ്റ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത്. ഡെത്ത് മരണം സംഭവിച്ച നിമിഷം വരെയുള്ള ലാഭവിഹിതം അദ്ദേഹത്തിനും നൽകേണ്ടതുണ്ട്. അതിൻ്റെ കാൽക്കുലേഷനാണ് ഇവിടെ സൂചിപ്പിച്ചത്. ആറാമതായി പറയുന്ന കാൽക്കുലേഷൻ ഓഫ് ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻ്ററസ്റ്റ് ക്യാപിറ്റലിൻ്റെ ഇൻ്ററസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു ഉള്ളതാണ്. ഏഴാമതായി പറയുന്നു കാൽക്കുലേഷൻ ഓഫ് ഇൻ്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻ്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഏഴാമതായിട്ട് പറയുന്നത്. അങ്ങനെ 7 വർക്കിംഗ് നോട്ട്സുകളാണ് ഡെത്ത് ഓഫ് എ പാർട്ണർ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് വരുവാനായി സാധ്യതയുള്ളത്. ഡിസീസ്ഡ് പാർട്ണേഴ്സ്, ഡെത്തായ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്നുള്ളതാണ് അടുത്തത്. ഫോർമാറ്റ് ഓഫ് ഡിസീസ്ഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. സാധാരണ അക്കൗണ്ട് പോലെ തന്നെ പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ഇടത് ഭാഗത്തെ ഡെബിറ്റ് സൈഡെന്നും വലത് ഭാഗത്തെ ക്രെഡിറ്റ് സൈഡെന്നും വിശേഷിപ്പിക്കുന്നു. ക്രെഡിറ്റ് സൈഡിൽ ഒന്നാമതായി വരുന്നത് ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. പഴയ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ നിന്നും ഈ ഡിസീസ്ഡ് പാർട്ണേഴ്സ്, ഡെത്തായ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എടുത്തെഴുതുകയാണ് ആദ്യമേ. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് എമൗണ്ട് എടുത്തെഴുതുന്നു. രണ്ടാമതായി ബൈ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ സംബന്ധിച്ച വിവരങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് വരുന്നു ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ. മൂന്നാമതായി ഫേമിൻ്റെ
പ്രോഫിറ്റ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് അവയുടെ ഷെയറുകൾ പാർട്ട്ണർക്ക് കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇദ്ദേഹവും കൂടെ ബിസിനസ്സിൽ ഉണ്ടായിരുന്ന സമയത്ത് നീക്കി വയ്ക്കപ്പെട്ടിരിക്കുന്ന ജനറൽ റിസർവിൻ്റെ ഭാഗം ഇദ്ദേഹം മരണപ്പെട്ടാലും അതുവരെയുള്ള ജനറൽ റിസർവിൻ്റെ ഷെയർ അദ്ദേഹത്തിനൂടെ അവകാശപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ജനറൽ റിസർവിൻ്റെ ഷെയറും അദ്ദേഹത്തിന് നൽകുന്നത്. ബൈ റിവാലുവേഷൻ, അതായത് മരണപ്പെടുന്ന സമയത്ത് സ്ഥാപനത്തിലെ അസറ്റ്സും ലയബിലിറ്റിയും റിവാല്യൂ ചെയ്യുമ്പോൾ അതിലുണ്ടാകാവുന്ന റിവാലുവേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് ഇദ്ദേഹത്തിനും കൂടെ അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ബൈ റിവാലുവേഷൻ അക്കൗണ്ട്, റിവാലുവേഷൻ പ്രോഫിറ്റ്. ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ്, മരണം സംഭവിക്കുന്ന ദിവസം വരെയുള്ള ലാഭം നഷ്ടങ്ങൾ ഷെയർ ചെയ്യുന്നതിനായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന വാക്കാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്തത് ബൈ സാലറി ഓർ കമ്മീഷൻ, സാലറി ഓർ കമ്മീഷൻ പാർട്ണർക്ക് കിട്ടുകാനുള്ളതാണ് ഇത്. ബൈ പാർട്ട്നേഴ്സ് ലോൺ, പാർട്ട്ണറുടെ ലോൺ ഉണ്ടെങ്കിൽ അത് അടുത്തത് അവിടെ പ്രസൻറ്റ് ചെയ്യേണ്ടതുണ്ട്, ബൈ പാർട്ട്നേഴ്സ് ലോൺ. ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, അതായത് ഇവിടെ ഉണ്ട് ഫേമിൻ്റെ ഷെയർ ഓഫ് ഗുഡ് വില്ല് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്യേണ്ടതാണ് ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ രണ്ട് പാർട്ട്നേഴ്സാണ് ഉള്ളതെങ്കിൽ ആദ്യത്തെ പാർട്ട്ണറുടെ പേരും വീണ്ടും അഗൈൻ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ പാർട്ട്ണറുടെ പേരും ക്യാപിറ്റലിൻ്റെ പേരും വരികയാണ് പതിവ്. ഡെബിറ്റ് സൈഡിലേക്ക് നമുക്ക് നോക്കാം. ലോൺ ടു പാർട്ട്നേഴ്സ്, പാർട്ട്നേഴ്സിന് അനുവദിച്ചിരിക്കുന്ന ലോൺ. റിവാലുവേഷൻ ലോസ് ഉണ്ടായാൽ അത് ഡെബിറ്റ് ചെയ്യണം. റിവാലുവേഷൻ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്, റിവാലുവേഷൻ ലോസ് ഡെബിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ, ജനറൽ റിസർവ് പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന ക്രെഡിറ്റ് ബാലൻസ് ഉള്ളപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ടു ഡ്രോയിങ്സ്, പാർട്ട്ണർ എല്ലാം വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അമൗണ്ട്. ഇൻ്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഡ്രോയിങ്സിൻ്റെ മേലുള്ള പലിശ. പിന്നെ പഴയ ബാലൻസ് ഷീറ്റിൽ ഗുഡ്വിൽ ഉണ്ടെങ്കിൽ അത് ഇവിടെ വീതിച്ച് നൽകേണ്ടതുണ്ട്. ഇയാളുടെ ഡെത്തായ പാർട്ട്ണറുടെ ഷെയർ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ കാണിക്കണം. അതിനുശേഷം അക്കൗണ്ടിൻ്റെ രണ്ട് സൈഡും റഫായി ടോട്ടൽ ചെയ്യുമ്പോൾ കൂടുതൽ വരുന്ന എമൗണ്ട് രണ്ട് സൈഡിലും എഴുതുക. അതിൽ നിന്ന് കുറവുള്ള വശത്തെ എമൗണ്ട് കുറയ്ക്കുമ്പോൾ ബാലൻസ് വരുന്ന ഫിഗറാണ് ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ടിലേക്ക് പോകുന്നത്, മരിച്ച പാർട്ട്ണറുടെ അവകാശിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റപ്പെടുന്നത്. അടുത്ത ഭാഗത്തേക്ക് കടക്കാം. നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ ഇത് വിശദമായി നമുക്ക് പരിചയപ്പെടാം. എക്സ്, വൈ ആൻഡ് ഇസഡ് ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആസ് 3/4, 1/8 ആൻഡ് 1/8 റെസ്പെക്റ്റീവ്ലി ആൻഡ് ദെയർ ബാലൻസ് ഷീറ്റ് ആസറ്റ് 31st March 2018 വാസ്. എക്സ്, വൈ, ഇസഡ് എന്നിവർ ഒരു സ്ഥാപനത്തിലെ പാർട്ട്നേഴ്സാണ്. ഇവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ 3/4, 1/8 ആൻഡ് 1/8 റെസ്പെക്റ്റീവ്ലി യഥാക്രമം 3/4 എന്നും 1/8 എന്നും 1/8 എന്നുമാണ്. അവരുടെ ബാലൻസ് ഷീറ്റ് March 31, 2018 ബാലൻസ് ഷീറ്റ് ചുവടെ ചേർക്കുന്നു. ക്യാപിറ്റൽ എക്സ് 5 ലക്ഷം, വൈ 3 ലക്ഷം, ഇസഡ് 2.5 ലക്ഷം. ജനറൽ റിസർവ് 50,000. ഇസഡ്സ് ലോൺ, ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ ഇസഡിൻ്റെ ലോൺ പറയുന്നു. അപ്പോൾ ഫേമിൻ്റെ ലയബിലിറ്റി സൈഡ് ആയതുകൊണ്ട് ഇസഡിന് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇസഡിനെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഈസ് ആസറ്റ്. ഇസഡ്സ് ലോൺ അക്കൗണ്ട് 50,000. ക്രെഡിറ്റേഴ്സ് 2,50,000. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് പ്ലാന്റ് 5 ലക്ഷം, ഡെറ്റേഴ്സ് 4 ലക്ഷം, സ്റ്റോക്ക് 2 ലക്ഷം, ക്യാഷ് 50,000, ബാങ്ക് ബാലൻസ് 2,50,000. അങ്ങനെ ആകെ 14 ലക്ഷം ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ വരുന്നത് കാണാം. താഴെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് താഴെ തന്നിരിക്കും, നമുക്ക് ശ്രദ്ധിക്കാം. ഇസഡ് ഡൈഡ് ഓൺ 31st December 2018 ആൻഡ് ദ പാർട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡഡ് ദ ഫോളോയിങ്. 1. ദ ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് പാർട്ട്ണർ വിൽ ബി എൻടൈറ്റിൽഡ് ടു ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്രീവിയസ് ഇയേഴ്സ് പ്രോഫിറ്റ്. മരിച്ച പാർട്ട്ണറുടെ മരണം സംഭവിച്ച ദിവസം വരെയുള്ള ലാഭം കണ്ടെത്തുന്നതിനായിട്ട് മുൻ വർഷത്തെ പ്രോഫിറ്റ്, തൊട്ട് മുൻപ് വർഷത്തെ പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് സൂചിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പറയുന്നു, ഹി വിൽ ബി എൻടൈറ്റിൽഡ് ടു ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ഓഫ് ദി ഫേം. അദ്ദേഹത്തിൻ്റെ ഷെയർ ഓഫ് ഗുഡ് വിൽ കണ്ടുപിടിക്കണമെങ്കിൽ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് 3 years പർച്ചേസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഓഫ് ദി ലാസ്റ്റ് 4 years. 3 years പർച്ചേസ് ഓഫ് അവസാന വർഷത്തെ 4 വർഷത്തെ ലാഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ
അതിൻ്റെ ആവറേജ് പ്രോഫിറ്റ് കണ്ടിട്ട് അതിനെ 3 ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഗുഡ്വിൽ ലഭിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദി ലാസ്റ്റ് 4 ഇയേഴ്സ് വെയർ എ നെറ്റ് 31 മാർച്ച് വെയർ 2015 മാർച്ച് 8 ലാക്ക്, 2016 മാർച്ച് 6 ലാക്ക്, 17 മാർച്ച് 4 ലാക്ക്, ആൻഡ് 18 മാർച്ച് 2 ലാക്ക്. The drawings up to the date of death was rupees 18,000. അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്ന ദിവസം വരെയുള്ള ഫേമിൽ നിന്ന് വിഡ്രോ ചെയ്യപ്പെട്ട എമൗണ്ട് 18,000 രൂപയാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ടു ബി ചാർജ് അറ്റ് 5% റെസ്പെക്റ്റീവ്ലി. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും 5% നിജപ്പെടുത്തിയിരിക്കുന്നു. ടോട്ടൽ ഇൻ ദ കേസ് ഓഫ് ഡ്രോയിങ്സ് ഓൺ ദി എമൗണ്ട് മൊത്തം തുകയുടെ അടിസ്ഥാനത്തിലാണ് കാണേണ്ടത്. ഡിറ്റർമിൻ ദ എമൗണ്ട് പേയബിൾ ടു ദ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ടു ദ ഡിസീസ്ഡ് പാർട്ണേഴ്സ് പ്രിപ്പയറിംഗ് ദ നെസസറി അക്കൗണ്ട്സ്. റിട്ടയർ ചെയ്യപ്പെടുന്ന ഡിസീസ് മരിക്കപ്പെട്ട പാർട്ണറുടെ അവകാശിക്ക് എത്ര രൂപ നൽകണം എന്ന് കണ്ടെത്താം. ഒന്നാമതായി വർക്കിംഗ് നോട്ട്, കാൽക്കുലേഷനോ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ന്യൂ റേഷ്യോ കാണുന്നതിന് മുമ്പ് ഓൾഡ് റേഷ്യോയുടെ ഡിനോമിനേറ്റർ വ്യത്യാസമായതിനാൽ ആദ്യം അതിനെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓൾഡ് റേഷ്യോ ഈസിക്കൽ ടു എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ് ഈസിക്കൽ ടു 3/4 ഈസ് ടു 1/8 ഈസ് ടു 1/8. അപ്പോൾ ഇവിടുത്തെ ഒരു സംഖ്യയുടെ ഡിനോമിനേറ്റർ മാത്രം വ്യത്യാസമാണ്. എക്സിൻ്റെ ഡിനോമിനേറ്റർ മാത്രം 4, മറ്റത് 2 8 ആണ്. അപ്പോൾ ഈ 4 കൂടെ നമുക്ക് 8 മാറ്റാൻ 3/4 × 2/2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6/8 എന്ന് നമുക്ക് ലഭിക്കുന്നു. ഇസഡിന് ന്യൂ ഓൾഡ് റേഷ്യോ എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ് ഈസിക്കൽ ടു 6:2. ഡിനോമിനേറ്റർ ഒരുപോലെ ആയതുകൊണ്ട് ന്യൂമറേറ്റർ മാത്രം എടുക്കുന്നു. എക്സ് 6:1:1. ഇസഡ് ഈസ് ഡൈഡ്, ഇസഡ് മരണപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ന്യൂ റേഷ്യോ വരുന്നത് എത്രയാണ്? എക്സ് ഈസ് ടു വൈ 6:1. ഇസഡ് എന്ന് പറയുന്ന പാർട്ണർ ഇല്ലാതായി, മറ്റു രണ്ട് പേരുടെയും മാത്രം ചേർത്ത് വെക്കുന്നു. എക്സ് ഈസ് ടു വൈ. കാൽക്കുലേഷൻ ഓഫ് ഗെയിനിങ് റേഷ്യോ, ഗെയിനിങ് റേഷ്യോ ഈസിക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ഒരു എക്സിൻ്റെ ന്യൂ റേഷ്യോ 6/7 - ഓൾഡ് റേഷ്യോ 6/8. ഡിഫറൻസ് കാണുമ്പോൾ 48 - 42/56, 6/56 എന്ന് കിട്ടി. രണ്ടാമത്തെ വൈയുടെ 1/7 - 1/8, അത് 8/8 - 7/56 എന്ന് കിട്ടും. 8 - 7/56 എന്ന് കിട്ടും. ആൻസർ 1/56 എന്നാണ്. അപ്പോൾ റേഷ്യോ വരുന്ന ഗെയിനിങ് റേഷ്യോ 6:1 എന്ന ഗെയിനിങ് റേഷ്യോ ലഭിച്ചു. അടുത്ത മൂന്നാമത്തെ വർക്കിംഗ് നോട്ട്, കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ ഗുഡ്വിൽ. ഗുഡ്വിൽ ഈസിക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ആവറേജ് പ്രോഫിറ്റ് ഈസിക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ടോട്ടൽ പ്രോഫിറ്റ് കണ്ടെത്തുന്ന 8 ലക്ഷം, 6 ലക്ഷം, 4 ലക്ഷം, 2 ലക്ഷം, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 ലാക്ക്സ് എന്ന് ലഭിക്കും. ഗുഡ്വിൽ ഈസിക്വൽ ടു 5 ലാക്ക്സ് × 3. ആ കിട്ടുന്ന ആൻസറിനെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് ഗുണിച്ചാൽ ഗുഡ്വിൽ ലഭിക്കും. അപ്പോൾ കിട്ടിയ ആൻസർ ആവറേജ് പ്രോഫിറ്റ് 5 ലാക്ക്സ് ആണ്. അതിനെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് ഗുണിച്ചപ്പോൾ 15 ലാക്ക്സ് എന്ന് നമുക്ക് ലഭിച്ചു. ഇനി കാൽക്കുലേഷൻ ഓഫ് ഷെയർ ഓഫ് ഗുഡ്വിൽ. ഷെയർ ഓഫ് ഗുഡ്വിൽ കണ്ടുപിടിക്കുന്നത് ഷെയർ ഓഫ് ഗുഡ്വിൽ ഈസിക്വൽ ടു ടോട്ടൽ ഗുഡ്വിലെ ഇൻറ്റു പ്രോഫിറ്റ് ഷെയറിംഗ് പോർഷൻ ഓഫ് റിട്ടയറിംഗ് പാർട്ണർ അല്ലെ ഡിസീസ്ഡ് പാർട്ണർ എന്നാണ് വിളിച്ചത്. മരണപ്പെട്ട പാർട്ണറുടെ പ്രോഫിറ്റ് ഷെയറിംഗ് പോർഷൻ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 187,500 നമുക്ക് ലഭിച്ചു. അതിനുശേഷം ഈ എമൗണ്ടിനെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് ശ്രദ്ധിക്കാം. ഷെയർ ഓഫ് ഗുഡ്വിൽ ഷെയർഡ് ഇൻ ഗെയിനിങ് റേഷ്യോ, ഷെയർ ഓഫ് ഗുഡ്വിലെ ഗെയിനിങ് റേഷ്യോയിലാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഷെയർ ഓഫ് ഗുഡ്വിൽ എന്ന് പറയുന്നത് 187,500 ആണ്. അതിനെ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് 6:1 എന്ന ക്രമത്തിലാണ് ഷെയർ ചെയ്യുന്നത്. എക്സസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഈസിക്വൽ ടു 187,500 × 6/7, 160,714 നൽകും. വൈയുടെ ഷെയർ, വൈസ് ഷെയർ ഓഫ് ഗുഡ്വിൽ 187,500 × 1/7, 26,786 എന്ന് കിട്ടി. ഇനി അതിൻ്റെ ജേണൽ എൻട്രിയുടെ നമുക്ക് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഗുഡ്വില്ലിൻ്റെ ജേണൽ എൻട്രി എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം. കാരണം പലപ്പോഴും അവയാണ് തെറ്റാനുള്ള സാധ്യത കാണുന്നത്. അതുകൊണ്ട് ജേണൽ എൻട്രി എഴുതുന്നു, എക്സസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ കണ്ടിന്യൂയിങ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ടു ഡിസീസ്ഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ എന്നാണ്. കണ്ടിന്യൂ ചെയ്യുന്നത് എക്സും വൈയുമാണ്. ഇസഡ് ആണ് ഡെത്ത് ആയ ഒരാൾ. അപ്പോൾ എക്സസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ടു ഇസഡ്സ് ക്യാപിറ്റൽ എന്നാണ് ജേണൽ എൻട്രി വരേണ്ടത്.
എക്സിന് നേരെ എക്സിന്റെ എമൗണ്ട് 160714ഉം വൈയുടെ നേരെ 26786ഉം ഇസഡിന്റെ നേരെ അവയുടെ ടോട്ടൽ 187500. നറേഷൻ ഗുഡ് വിൽ ഷെയർഡ് ഇൻ ഗെയിനിങ് റേഷ്യോ. അടുത്ത കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ടിൽ ദ ഡേറ്റ് ഓഫ് ഡെത്ത്. അഞ്ചാമത്തെ വർക്കിംഗ് നോട്ടാണ്. റിട്ടയർഡ് ഡെത്ത് ആകുന്ന പാർട്ട്ണറുടെ മരണം സംഭവിക്കുന്ന സമയം വരെയുള്ള ലാഭ വിഹിതം നൽകുന്നത് എങ്ങനെ? ദ ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് വിൽ ബി എൻറ്റൈറ്റിൽഡ് ടു ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് പ്രീവിയസ് ഇയേഴ്സ് പ്രോഫിറ്റ്. പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് എല്ലാ വർഷവും മാർച്ച് 31ന് ഇവിടെ കണക്കുകൾ അവസാനിപ്പിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. പ്രീവിയസ് ഇയേഴ്സ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ഫസ്റ്റ് ഏപ്രിൽ 2017 ടു 31 മാർച്ച് 2018 ആണ്. അതാണ് പ്രീവിയസ് ഇയർ. അപ്പോൾ ഇവിടെ അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്നത് 31 മാർച്ചിലാണ്. അദ്ദേഹം മരിക്കുന്നത് 31 ഡിസംബർ 2012. അപ്പോൾ അതിന് ഇടയിലുള്ള കാലം, ആ കാലത്തെ പ്രോഫിറ്റ് ആണ് അദ്ദേഹത്തിന് കൊടുക്കാൻ പോകുന്നത്. അക്കൗണ്ടിങ് ഇയർ ലാസ്റ്റ് അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്തതിന് ശേഷം ഇദ്ദേഹം മരിക്കുന്ന സമയം വരെയുള്ള പ്രോഫിറ്റ് ആണ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. ലാസ്റ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് 31 മാർച്ച് 2018 അദ്ദേഹം ഇദ്ദേഹം മരിക്കുന്നത് 31 ഡിസംബർ 2018. അതിനിടയ്ക്കുള്ള ഭാഗത്തെ ലാഭവും കൂടെ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുണ്ട്. പ്രോഫിറ്റ് ടിൽ ദ ഡേറ്റ് ഓഫ് ഡെത്ത് ഈസിക്കു ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 200,000 ആണ്. 2018 മാർച്ചിലെ പ്രോഫിറ്റ് ആണ് കാണിക്കുന്നത്, 200,000 ആണ്. 200,000 ഇൻറ്റു അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് പോർഷൻ. അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് പോർഷൻ എന്ന് പറയുന്നത് 1/8 പോർഷൻ ആണ് ഇവിടെ കാണിക്കുന്നു 1/8. ഇനി അദ്ദേഹത്തിന്റെ 9 മാസത്തെ 12 വർഷം 12 മാസമാണ്. 12 മാസത്തിൽ 9 മാസം കൂടെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ലാസ്റ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്തതിന് ശേഷം മരിക്കുന്ന സമയം വരെയുള്ള പീരീഡ് എന്ന് പറയുന്നത് 9 മാസമാണ്. അതുകൊണ്ട് 9/12 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 18,750 നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അടുത്തത് കാൽക്കുലേഷൻ ഓഫ് ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ്. ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു പാർട്ട്ണറുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 250,000 ആണ്. പിന്നെ ഇൻ്ററസ്റ്റ് കാണുന്നത് 5%. അതുകൊണ്ട് 250,000 ഇൻറ്റു 5/100 എന്ന് നമുക്ക് ലഭിച്ചു. അതിനുശേഷം 9 മാസത്തെ ആണ് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഷെയർ. അപ്പോൾ 12 മാസത്തിൽ 9 മാസത്തെ കൊടുക്കണം. അപ്പോൾ 9/12 എന്ന് കിട്ടും. 9,375 എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലഭിച്ചിരിക്കുന്നത്. അടുത്ത കാൽക്കുലേഷൻ ഓഫ് ഇൻ്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻ്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു 18,000 ആണ് അദ്ദേഹം വിഡ്രോ ചെയ്ത എമൗണ്ട്. 18,000 ഇൻറ്റു അദ്ദേഹത്തിൻ്റെ ഇൻ്ററസ്റ്റ് റേറ്റ് 5/100 ആണ്. 5/100 ഗുണം അദ്ദേഹം 9 മാസക്കാലമാണ് അദ്ദേഹത്തിൻ്റെ കിട്ടേണ്ടത്. അതായത് മാർച്ച് 31ാം തീയതി ലാസ്റ്റ് ഇയറിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തതിന് ശേഷം അദ്ദേഹം മരിക്കുന്ന 2018 അതുകൊണ്ട് 9/9 മാസമുണ്ട്. 9/12 വീണ്ടും എന്താണ് 6/12 എന്ന് പറയുന്നതിന് വിഡ്രോ ചെയ്ത ഡേറ്റിനെ കുറിച്ച് ക്വസ്റ്റ്യനിൽ യാതൊരു സൂചനകളും നമുക്ക് നൽകുന്നില്ലാത്തത് കൊണ്ട് ആവറേജ് ബേസിസ് ഉപയോഗിക്കണം എന്നൊരു നിയമം ഇൻ്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്തുണ്ട്. അതുകൊണ്ട് വിഡ്രോ ചെയ്ത ഡേറ്റിനെ കുറിച്ച് വ്യക്തമായ സൂചനയില്ലാത്തതിനാൽ നമ്മൾ ആവറേജ് ബേസിസ് ഉപയോഗിച്ചു. ആവറേജ് ബേസിസ് 6/12 അങ്ങനെ നമ്മുടെ ഇൻ്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് ലഭിച്ചു 338 രൂപ. അടുത്തത് 8th ഒരു നോട്ടും കൂടെ വരുന്നുണ്ട്, ഇൻ്ററസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ. പാർട്ട്ണറുടെ ലോണിൻ്റെ ഇൻ്ററസ്റ്റ്. ഇൻ്ററസ്റ്റ് ഈസ് ഈക്വൽ ടു പാർട്ട്ണറുടെ ലോൺ 50,000 ആണ്. 50,000 ഇൻറ്റു 6/100. അതായത് ഇൻ്ററസ്റ്റ് ഓൺ ലോണിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് ഇൻ്ററസ്റ്റ് കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മളിവിടെ ഇൻ്ററസ്റ്റ് 6% കൊടുക്കുന്നത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ കൊടുക്കുക, ഇല്ലെങ്കിൽ 6% മിനിമം കൊടുക്കണം എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതനുസരിച്ച് ഇൻ്ററസ്റ്റ് 50,000 ഇൻറ്റു 6/100 ഇൻറ്റു 9/12 9 മാസത്തെ 2,250 രൂപ. ഇനി നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ഡിസീസ്ഡ് പാർട്ട്ണറായ ഇസഡിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ശ്രദ്ധിക്കാം. ഒന്നാമതായി ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് 250,000 രൂപ. രണ്ടാമതായി ബൈ ജനറൽ റിസർവ്. തന്നിരിക്കുന്ന ജനറൽ റിസർവിലെ ഇയാളുടെ ഷെയർ മാത്രം 1/8 പോർഷൻ. തന്നിരിക്കുന്ന ജനറൽ റിസർവിൻ്റെ 1/8 പോർഷൻ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്, 6,280 രൂപ. ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദാറ്റ് ഈസ് പ്രോഫിറ്റ് ടിൽ ദ ഡേറ്റ് ഓഫ് ഡെത്ത് ആണ്, അത് 18,750 രൂപയാണ്. ബൈ എക്സസ് ക്യാപിറ്റൽ.
കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ്. ആ ഗുഡ്വില്ലിൻ്റെ ജേണൽ എൻട്രി നമ്മളെടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ടു എക്സസ് ക്യാപിറ്റൽ ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് 160,714. ബൈ വൈസ് ക്യാപിറ്റൽ ഗുഡ്വില്ലിൻ്റെ ഷെയറാണ് 26,786. ബൈ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ 9,375. ബൈ ഇസഡ്സ് ലോൺ 50,000. ബൈ ഇൻ്ററസ്റ്റ് ഓൺ ഇസഡ്സ് ലോൺ 2,250. ഇത്രയും കാര്യമാണ് ഇസഡിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. ഇനി ഡെബിറ്റ് സൈഡിലെ ഐറ്റം ശ്രദ്ധിക്കാം. ടു ഡ്രോയിങ്സ് പിൻവലിക്കപ്പെട്ട തുക 18,000 രൂപ. ടു ഇൻ്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 338 രൂപ. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഇനിയും ബാലൻസ് ചെയ്യുകയാണ്. ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ 524,125. അത് തന്നെ ഈ ഡെബിറ്റ് സൈഡിലും എഴുതുന്നു. അതിനുശേഷം ഡെബിറ്റ് സൈഡിലെ ഈ എമൗണ്ട് അതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. 18,338 രൂപ മൈനസ് ചെയ്യുമ്പോൾ 5,05,787 എന്ന് നമുക്ക് ലഭിക്കുന്നു. ഇതാണ് ഇസഡിൻ്റെ എക്സിക്യൂട്ടർക്ക് കൊടുക്കുന്ന ഈ ബാലൻസിങ് ഫിഗറാണ് ഇസഡിൻ്റെ എക്സിക്യൂട്ടറുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. തുടർന്നുള്ള വീഡിയോയിലെ അടുത്ത ഭാഗത്തിൻ്റെയും തുടർന്നുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാണുക, പഠിക്കുക, ഉയർന്ന മാർക്കോടെ പാസ്സാവുക. താങ്ക് യു.